ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ കല്യാണിയും സോണയും കൂടെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും മൂങ്ങയിരുന്ന് കരയുക കാദംബരിക്ക് മുൻപിൽ. എന്നാലും ആരും സഹായിച്ചില്ല മോളെ, പ്രകാശിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയില്ല എന്നും പറയുക. അത് കേട്ടതും രതീഷ് ആര് പറഞ്ഞു, കല്യാണി വന്നിട്ടുണ്ടല്ലോ, കല്യാണി വന്നോ? അത് കേട്ടതും ആ വന്നു. എൻ്റെ അച്ഛനും അമ്മമ്മയും ആങ്ങളെയും അല്ല കല്യാണി, അതുകൊണ്ട് അവൾ വന്നു. നിങ്ങൾ പോയി കാല് പിടിച്ച് കരഞ്ഞപ്പോൾ സഹായിക്കാനായിട്ട് അവൾ ഓടി വന്നു. അത് കേട്ടതും എന്നാലും അവൾ എൻ്റെ കൊച്ചുമോനെ ജയിലിലാക്കി കളഞ്ഞല്ലോ മോളെ, മിണ്ടരുത്, മിണ്ടിപ്പോകരുത്. നിങ്ങൾ നിങ്ങളുടെ കൊച്ചുമോനെ പിന്നെ എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചതും പറ്റാതെ ആ വീട്ടിലുള്ള ഗൃഹനാഥന്മാരുടെ തലയ്ക്കടിച്ചിട്ട് മുങ്ങുന്ന അവനെ എന്താ ചെയ്യേണ്ടത്? കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണോ? കല്യാണി ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ ദേ, നിങ്ങൾ ഇത്രയൊക്കെ കരഞ്ഞ് കാല് പിടിച്ചിട്ടും നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തിയത് അവൾ മാത്രമാണ്. ഞങ്ങൾക്ക് ആർക്കും നിങ്ങളെ സഹായിക്കണമെന്ന് ഒരു മനസ്സലിവും ഇല്ല. അങ്ങനെയുള്ളപ്പോൾ അവൾ ഓടി വന്നിട്ടുണ്ടെങ്കിൽ അത് അവളുടെ നല്ല മനസ്സ് കാരണമാണ്. എന്നിട്ടും നിങ്ങൾ അവളെ കുറ്റപ്പെടുത്തുവാണെങ്കിൽ ഉറപ്പായിട്ടും അവളെ ഞങ്ങൾ പറഞ്ഞു വിടും, തിരിച്ചു പോയിക്കോളം പറയും ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാദംബരിയും രതീഷും മൂങ്ങയെ ഉപദേശിക്കുകയാണ്. അയ്യോ ഇല്ല, ഞാനൊന്നും പറയുന്നില്ല, മനസ്സിലായി, എല്ലാം മനസ്സിലായി. എന്തായാലും വിക്രം അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്, അതുകൊണ്ടാണല്ലോ അവനെ ജയിലിലാക്കിയത്. അതെ, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞിട്ട് തന്നെയാണ് ജയിലിലാക്കിയത്. എൻ്റെ കിഴവി, ഇപ്പോഴും നിങ്ങളുടെ മകനകത്ത് ആശുപത്രിയിലകത്ത് കിടക്കുന്നതിൻ്റെ കാരണം എന്താ? അയാളുടെ ഹൃദയം നിലച്ചു പോയതിൻ്റെ കാരണക്കാരനാരാ? നിങ്ങളുടെ കൊച്ചുമോൻ. മകനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന അയാൾക്ക് മകൻ ചെയ്ത കാര്യങ്ങൾ സഹിക്കാനാകാതെയല്ലേ ബോധം കെട്ട് വീണത്? അങ്ങനെയുള്ളപ്പോൾ അവനെ സ്നേഹിക്കുകയാണോ വേണ്ടത്? ഇനിയും അവൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുൻപിലേക്ക് വന്നു പോകരുത്, മനസ്സിലായല്ലോ? ഇല്ല മോനെ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്നാലും മനുഷ്യരല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? അവൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി, അതുകൊണ്ട് അവനൊരാപത്ത് സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ സങ്കടം സഹിക്കാൻ പറ്റാതായത്. മനുഷ്യർ നിങ്ങൾ, മനുഷ്യഗണത്തിൽ പോലും കൂട്ടാൻ കഴിയാത്ത ജന്മങ്ങളാണ് നിങ്ങൾ. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളെ ഏത് ഇതിൽ കൂട്ടുമെന്ന് പോലും അറിയില്ല. കാരണം മൃഗങ്ങൾക്കും ഉണ്ടാവും അതിൻ്റേതായ മനസാക്ഷി. പക്ഷേ ഇവിടെ മൃഗങ്ങൾക്കും ഉള്ള മനസാക്ഷിയും മനുഷ്യർക്കുള്ള മനസാക്ഷിയും നിങ്ങൾക്കില്ല. അതുകൊണ്ട് നിങ്ങൾ മൃഗവുമല്ല മനുഷ്യനുമല്ല, ഏത് ഗണമാണെന്ന് ദൈവത്തിന് പോലും അറിയില്ല എന്നും പറഞ്ഞ് രതീഷ് കുറേ പറയുക. അത് കേട്ടതും മൂങ്ങ, എല്ലാം മനസ്സിലാവുന്നുണ്ട് മോനെ, എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞ് വിഷമിച്ചിങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും കല്യാണിയും സോണയും വന്നു. കല്യാണി സോണയും വന്നിട്ട് സോണി മൂങ്ങയോട് പറയുക, ദേ ഹോസ്പിറ്റലിലെ ചിലവുകളൊക്കെ കല്യാണി നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഡോക്ടറിൻ്റെ കയ്യിൽ പൈസയും ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടുന്ന് നിങ്ങളുടെ മോൻ ഡിസ്ചാർജായി പോകുന്നത് വരെയുള്ള പൈസ കല്യാണി കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ചികിത്സയ്ക്ക് ഇനി ഒരു കുറവും ഉണ്ടാവില്ല. അത് കേട്ടതും മൂങ്ങ കല്യാണിക്ക് മുൻപിൽ നിന്ന് കൈകൂപ്പുക നിറകണ്ണുകളോടുകൂടെ. അപ്പോൾ രതീഷ്, എന്തൊരു അഭിനയം! എന്തൊക്കെ ചെയ്താലും മാറാത്ത ജന്മങ്ങളാണ് നിങ്ങളെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്നിട്ടും എന്തിനാ ഈ കള്ള കണ്ണുനീരും പറച്ചിലുമൊക്കെ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയെങ്കിലും ഇത്തിരിയെങ്കിലും മനസാക്ഷിയുണ്ടെങ്കിൽ ആ കല്യാണിയെ സ്നേഹിക്കാൻ നോക്ക്. അല്ലാതെ ആ വൃത്തികെട്ടവനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയല്ല വേണ്ടത്. അവനെ പോലെ ഒരുത്തം കാരണമാണ് നിങ്ങളുടെ മോൻ്റെ ഹൃദയം നിലച്ചു പോകുന്നത്. അതുകൊണ്ട് അവനെ എന്നേക്കുമായി ഒഴിവാക്ക്. അത് കേട്ടതും ഇല്ല മോനെ, ഇത് ആത്മാർത്ഥതയോടെയുള്ള കൈകൂപ്പല, നന്ദിയായിട്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ ഒരിക്കലും ഞാൻ മോളെ പ്രാകുന്നില്ല, ഞാൻ പ്രാകത്തുമില്ല. ഇനിയെങ്കിലും ഞങ്ങൾ മാറിയില്ലെങ്കിൽ ഞങ്ങൾ മനുഷ്യഗണത്തിൽ പോലും കൂട്ടാൻ പറ്റില്ല മോനെ. മനുഷ്യഗണത്തിൽ നിങ്ങളില്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ ഇനിയും ഇതൊക്കെ പറയുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തൊക്കെ സംഭവിച്ചാലും ശരി നിങ്ങളുടെ മകൻ ഒരു കാലത്തും നന്നാവില്ല എന്നുള്ള കാര്യം ഉറപ്പാ. എന്തൊക്കെയായാലും നിങ്ങളുടെ കൊച്ചുമോനെയും തലയിൽ വെച്ചുകൊണ്ട് നടക്കുമല്ലേ. അവസാന കാലത്ത് ആ കൊച്ചുമോൻ പോലും ഉണ്ടാവില്ല നിങ്ങളുടെ മോന് കൊള്ളി വയ്ക്കാൻ, അത് നിങ്ങൾ ഓർത്തോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക. അപ്പോഴേക്ക് സോണി, ഞാൻ നമുക്കെന്തായാലും അയാളെ ഒന്ന് കണ്ടേച്ചു വരാം, വാ കല്യാണേ. അയ്യോ മക്കളെ, അകത്ത് പോയി അവന് ദേഷ്യം വരുന്ന രീതിയിലൊന്നും പറയരുത്. അവൻ വയ്യാതെ കിടക്കുക, കൂടുതലായിട്ട് എന്തെങ്കിലും സംസാരിച്ചാൽ അവന് ഒരുപാട് വയ്യാണ്ടാകുമെന്ന ഡോക്ടർ പറഞ്ഞത്. അവനെ വഴക്ക് പറയരുത് പോലും. നിങ്ങൾ ചെല്ല് കല്യാണി, അയാളെ വഴക്കല്ല പറയേണ്ടത്, നിന്ന് കിടക്കുന്ന ഹൃദയത്തിന് ഒന്നും കൂടെ നിന്ന് പോകാനുള്ള എന്തെങ്കിലും വാക്കുകൾ പറ. അയാൾ പോയി തൊലഞ്ഞ അത്രയ്ക്ക് സന്തോഷവും നമുക്ക് സമാധാനവും കിട്ടും എന്നും രതീഷ് പറയുകയാണ്. അങ്ങനെ പറയല്ലേ മോനെ, അങ്ങനെ പറയല്ലേ മോനെ. പെൺമക്കളുടെ വില എന്താണെന്ന് മനസ്സിലാക്കാത്ത അയാളൊക്കെ ജീവിച്ചിരിക്കുന്നിട്ട് കാര്യമുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് രതീഷ് വഴക്ക് പറയുന്നതായിട്ട് മൂങ്ങയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എന്നവാ നമുക്ക് പോയി നോക്കിയിട്ട് വരാൻ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് സോണി കാദംബരിയെയും കല്യാണിയെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ഈ സമയം രതീഷ് ദേ
അത്യാവശ്യം ഞങ്ങൾക്കിപ്പോൾ പൈസയ്ക്ക് പ്രശ്നമൊന്നുമില്ല. കല്യാണി ഞങ്ങൾക്ക് നല്ല ശമ്പളം തരുന്നുണ്ട്. ഞാൻ കല്യാണിയുടെയും കിരൺ സാറിൻ്റെയും മനസ്സ് മനസ്സിലാക്കി കൂടെ നിന്നതുകൊണ്ട് എനിക്ക് ഇത്രയും കാര്യങ്ങൾ കല്യാണി ചെയ്തു തരുന്നേ. പിന്നെ കാദംബരിക്ക് ശമ്പളം ഉണ്ടെങ്കിലും ആ ശമ്പളം അവളെ കൊണ്ട് അനക്കാൻ പോലും സമ്മതിക്കാതെ കല്യാണി കാദംബരിയുടെ എല്ലാ ചെലവും കല്യാണി തന്നെയാണ് നോക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അവക്ക് മനസാക്ഷിയുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് പറയുന്നേ, ഇനിയുള്ള കാലമെങ്കിലും നന്നായിട്ട് ജീവിക്കാൻ നോക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൊച്ചുമോളുണ്ടാവും നിങ്ങളെ നോക്കാൻ. ഒരാപത്തും കൂടാതെ അവളെ നിങ്ങൾ ഉള്ളം കൈ കൊണ്ട് നടക്കും. ഇത്രയും നാൾ നിങ്ങളവളെ ദ്രോഹിച്ചതൊന്നും അവൾ മനസ്സിലിട്ടുകൊണ്ട് പോലും നടക്കില്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് സത്യമാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്നും പറയുവാണ് ഇത് കേട്ടതും. മൂങ്ങ, വിശ്വസിക്കാം മോനെ, ഞാൻ വിശ്വസിക്കുക. കാരണം എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അനുഭവങ്ങളല്ലേ മനുഷ്യരെ ഒരേ പാഠം പഠിപ്പിക്കുന്നത്. കൊച്ചുമോനെന്ന് പറഞ്ഞ് നടക്കുന്നവൻ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഹൃദയം നിന്നു പോകുന്ന അവസ്ഥയിൽ എൻ്റെ മോനൊന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരനും അവനാ, അവനൊറ്റൊരുത്തൻ എന്നൊക്കെ പറഞ്ഞ് മൂങ്ങക്കരയുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ്. പ്രകാശനാണെങ്കിൽ ആകെ ഇങ്ങനെ വയ്യാണ്ട് ഇങ്ങനെ കിടക്കുക. അപ്പോഴേക്കും സോണിയും കാദംബരിയും കല്യാണിയും അകത്തേക്ക് ചെന്നു. അവരെ മൂന്ന് പേരെയും ഒരുമിച്ച് കണ്ടതും പെൺമക്കളെ കാണാൻ പോലും അറക്കുന്ന പ്രകാശൻ തുറച്ചു നോക്കുക. അപ്പോഴേക്കും മൂന്ന് പേരും അടുത്ത് നിന്നു. നിങ്ങൾക്ക് കെട്ടാനുള്ള പൈസ കെട്ടിയില്ലെങ്കിൽ ചികിത്സ പോലും ലഭിക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ നിങ്ങളുടെ അമ്മ സകലരുടെയും കൈയും കാലും പിടിച്ച് കരയുമായിരുന്നു. അതിൽ ഒരാൾ മാത്രം മനസ്സലിഞ്ഞ് നിങ്ങളെ സഹായിക്കാനായിട്ട് എത്തിയതാ, കല്യാണി. ആ നിങ്ങൾ തള്ളിക്കളഞ്ഞ നിങ്ങളുടെ മകള്. എന്തുകൊണ്ടെന്നറിയാമോ? നിങ്ങളുടെ ചോരയാണെങ്കിലും അവൾക്ക് നിങ്ങളുടെ സ്വഭാവമില്ല, മനസ്സാക്ഷിയുണ്ട്. ആ വെറുക്കുന്നവരെയാണെങ്കിലും അവൾ സ്നേഹിക്കത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കല്യാണി അങ്ങനെ ചെയ്തത്. എന്തായാലും ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആകുന്നത് വരെയുള്ള നിങ്ങളുടെ പൈസ കല്യാണി കെട്ടിയിട്ടുണ്ട്. എന്നിട്ടും ഒന്ന് നോക്കാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല അല്ലേ കല്യാണിയുടെ മുഖത്തേക്ക്. ഇതിനും വേണ്ടും കല്യാണി എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? അതെങ്ങനെയാ? അങ്ങനെ നോക്കിയാൽ തോറ്റുപോകുമല്ലോ. പെൺമക്കളെ വെറുക്കുന്ന ഒരച്ഛന് പെൺമക്കളുടെ മുഖത്ത് നോക്കാൻ അപമാനമാണല്ലോ. എടോ, എന്നാ ഞാനൊരു കാര്യം പറയാം. തനിക്കിന്ന് തൻ്റെ ആൺമകൻ്റെ മുഖത്ത് നോക്കുന്നതിനേക്കാളും അഭിമാനത്തോടെ തൻ്റെ പെൺമക്കളുടെ മുഖത്തേക്ക് നോക്കാം. കാരണം അവൻ നാട് മുഴുവനും കട്ടും മോഷ്ടിച്ചും മറ്റുള്ളവരുടെ തലയ്ക്കടിച്ചും ഒരു കൊലപാതകിയായി മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള സമയത്ത് ഇന്ന് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലേ. നിങ്ങളെ സഹായിക്കാനായിട്ട് ഇവള് വന്നത്. അച്ഛാ, ഇനിയെങ്കിലും അച്ഛനൊന്ന് മാറണം. അച്ഛൻ്റെ മോനെ മാത്രം അച്ഛൻ പുകഴ്ത്തിക്കൊണ്ട് നടക്കുമല്ലേ. അവൻ കാരണം അച്ഛൻ പല പ്രാവശ്യം ഹോസ്പിറ്റലിലായിട്ടുണ്ട്. അന്ന് അച്ഛൻ രാജപ്പൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച 10 ലക്ഷം രൂപയും കെട്ടിക്കൊടുത്തത് കല്യാണിയാണ്. എന്നിട്ടും അതിൻ്റെ ഒരു മനസാക്ഷിയോ നന്ദിയോ അച്ഛനില്ല. സാരമില്ല, എന്തായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇനിയെങ്കിലും ഇത്രയൊക്കെ അനുഭവിച്ചതുകൊണ്ട് ഒന്ന് മാറുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. ഇനി അങ്ങോട്ട് മുന്നോട്ട് വയസ്സാം കാലത്ത് വായിലൊരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു തരാൻ ആരും ഉണ്ടാവില്ല. അത്രയേ എനിക്ക് പറയാനുള്ളൂ എന്നും പറയുവാണ്. ഇത് കേട്ടതും ആകെ സങ്കടപ്പെട്ട് പ്രകാശൻ തുറച്ചു നോക്കുക. അപ്പോഴും കല്യാണിയാണെങ്കിൽ കല്യാണിക്ക് നല്ല സങ്കടമുണ്ട് ഈ അവസ്ഥയിൽ കിടക്കുന്നതുകൊണ്ട്. എന്തായാലും ദേ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളെന്തൊക്കെ വെറുത്തൊതുക്കിയാലും എത്രയൊക്കെ കല്യാണിയെ കുറ്റപ്പെടുത്തിയാലും കൊല്ലാൻ ശ്രമിച്ചാലും നിങ്ങൾക്കൊരാപത്ത് വരുമ്പോൾ ഓടിയെത്താൻ ഇവൾ മാത്രമേ ഉണ്ടാവൂ. അത് മനസ്സിലാക്കി ജീവിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. എന്നാ വാ കല്യാണി, നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് അവർ മൂന്നുപേരും വിളിച്ചുകൊണ്ട് രണ്ടുപേരും വിളിച്ചുകൊണ്ട് സോണി അങ്ങ് പോവുക. അവർ മൂന്നുപേരും പോയി കഴിഞ്ഞതും പ്രകാശൻ ഭയങ്കരമായിട്ട് കരയുക. അതെ, കുറ്റബോധം കൊണ്ട് കരയുന്നതാണോ നാണക്കേട് കൊണ്ട് കരയുന്നതാണോ എന്നറിയില്ല, എന്നാലും ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഇനിയും പ്രകാശൻ മാറിയില്ലെങ്കിൽ പ്രകാശൻ ഒരു മനുഷ്യനെ അല്ല എന്ന് സത്യം പറഞ്ഞ രതീഷ് പറഞ്ഞതുപോലെ തന്നെ കണക്കുകൂട്ടാനേ കഴിയും. ഈ സമയം പിന്നീട് ആൽബിയാണ് കാണിക്കുന്നത്. ആൽബിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടുകൂടെ ഇങ്ങനെ ഇരിക്കുക. തലയിൽ കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് സോണിയും കല്യാണിയും കൂടെ വരികയാണ്. ആഹാ, ഇതാര്? അല്ല, എന്നെ കാണാമെന്നാണോ ഇല്ല അച്ഛനെ കാണാമെന്നാണോ? അത് കേട്ടതും അത് പിന്നെ ആൽബിയേട്ടാ, രണ്ടുപേരെയും കാണാൻ വന്നതാ. എൻ്റെ ആൽബിയേട്ടാ, ഒന്നും പറയണ്ട. ഇവക്കടെ അമ്മ എല്ലാവരുടെയും കാല് പിടിച്ചുകൊണ്ട് നടക്കുക. എൻ്റെ മുൻപിൽ വന്നതിന് ശേഷം അവർ നേരെ പോയത് ഇവളുടെ അടുത്തേക്കാണ്. അവിടെ ചെന്ന് കരഞ്ഞ് കാല് പിടിച്ചപ്പോഴേക്കും കല്യാണിയുടെ മനസ്സലിഞ്ഞു. അത് പിന്നെ നല്ല മനുഷ്യരങ്ങനെയാ സോണേ, പെട്ടെന്ന് മനസ്സലിയും. അവരോട് എത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും അവർക്ക് മനസ്സിലുണ്ടാവില്ല. അവരതൊക്കെ മറക്കും. എന്നിട്ട് ആ ദ്രോഹിയായ അവരെ പോയി സഹായിക്കും. അതാണ് ഈ കല്യാണിയുടെ മനസ്സും. എന്ത് ചെയ്യാൻ ആൽബിയേട്ടാ, എന്തൊക്കെ ആയാലും അച്ഛനായി പോയില്ലേ. എന്നെ എത്രയൊക്കെ വെറുത്തൊതുക്കിയാലും എനിക്ക് ആ വെറുപ്പ് തോന്നുന്നില്ല ആൽബിയേട്ടാ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സഹായിച്ചത്. ഇല്ലാതെ എനിക്ക് അയാളോട് ഇഷ്ടമുണ്ടായിട്ടോ എന്താണെന്നറിയില്ല, വെറുക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ഇങ്ങനെ പറയുകയാണ്.
എന്തായാലും ഞാനൊന്ന് പറയാം. എന്തൊക്കെ സംഭവിച്ചാലും ദേ ഇനിയെങ്കിലും കാര്യങ്ങൾ നോക്കിയും കണ്ട് ചെയ്യണം. ഇനിയും പ്രകാശൻ എന്ന് പറയുന്ന കല്യാണിയുടെ അച്ഛൻ മാറിയില്ലെങ്കിൽ പിന്നെ അയാളെ ഒരു മനുഷ്യഗണത്തിൽ കൂട്ടാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറയണം. മാറുന്നെങ്കിൽ മാറിക്കോട്ടെ, പക്ഷേ എൻ്റെ കടമ ഞാൻ ചെയ്തിരിക്കും എന്നും പറഞ്ഞ് കല്യാണി സോണി ഇങ്ങനെ നിൽക്കുക. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ആൽബിയേട്ടാ എന്നും പറയണം. ആ എന്നാൽ ശരി പോയിട്ട് വാ. ഈ സമയം കല്യാണി പുറത്തേക്ക് വരികയാണ്. കല്യാണി പുറത്തേക്ക് വരുന്ന സമയം അതാ അർജുനെ കൊണ്ട് വരുന്നു. അർജുൻ ഡെഡ് ബോഡി ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അർജുനെ വെള്ള പുതപ്പിച്ച് സ്ട്രെച്ചറിൽ കൊണ്ടുവരുന്നു. മേഘനയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് വരുന്നത് കണ്ട് കല്യാണി ഞെട്ടലോട് കൂടെ നിൽക്കുക. മേഘ ഭയങ്കര കരച്ചില്ല. അർജുനേട്ടാ അർജുനേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അർജുനേട്ടൻ എന്നെ വിട്ടു പോയല്ലോ എന്നും പറഞ്ഞ് കരയുക. അപ്പോഴേക്കും കല്യാണി ഓടി അടുത്തിരുന്നു. ഓടിച്ചെന്നതും മേഘ അർജുൻ കല്യാണിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുക. പോയി ചേച്ചി, എൻ്റെ അർജുനേട്ടൻ എന്നെ വിട്ടു പോയി. എനിക്കിനി ആരുമില്ല ചേച്ചി. എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ അർജുനേട്ടൻ്റെ കൂടെ പോകുന്നതാണ് ഞാൻ. എന്നിട്ടും എൻ്റെ അർജുനേട്ടൻ എന്നെ വിട്ടു പോയല്ലോ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില്ല. ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ കല്യാണിയും കരയുകയാണ്. സോണിയും ഞെട്ടി. കാരണം ആൽബിയെ വെട്ടാനിരുന്നപ്പോഴാണല്ലോ അർജുനെ വെട്ടേറ്റത്. ആൽബിയാണെന്ന് തെറ്റിദ്ധരിച്ചാണല്ലോ രാഹുലിൻ്റെ ഗുണ്ടകൾ അർജുനെ വെട്ടിയത്. അങ്ങനെ അർജുൻ ഈ നാട് വിട്ടു പോയി, സോറി ഈ ലോകം വിട്ടു പോയി എന്ന് ഓർത്തപ്പോൾ കല്യാണിക്കും സങ്കടം സഹിക്കാൻ പറ്റിയില്ല. സോണിക്കും പിന്നീട് കാണിക്കുന്നത് രൂപയാണ്. രൂപയുടെ വീട്ടിലേക്ക് ബാഗൊക്കെ ആയിട്ട് ശാരി വരിക. അപ്പോഴേക്കും രൂപയ്ക്ക് നല്ല കലി കയറി. കലി കയറിയതോടുകൂടി രൂപ ചോദിക്കുക, അല്ല എന്തിനാ ഈ ബാഗൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്? അത് കേട്ടതും എൻ്റെ രൂപേ, നിൻ്റെ ആങ്ങളയുടെ കാര്യം അറിയാമല്ലോ. ഏത് നേരവും വെട്ടുകത്തിയും കൊണ്ട് നടക്കുക ഞങ്ങളെ വെട്ടാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പെട്ടിയും ബാഗൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോകുന്നത്. എനിക്ക് പറ്റില്ല രൂപേ. എത്ര കാലമെന്ന് വെച്ചാൽ അയാളെ സഹിക്കുന്നത്? അതിന് ഏട്ടത്തി ഇവിടെ വന്നു നിന്നിട്ട് എന്താ കാര്യം? പിന്നെ ഏട്ടത്തി ഇവിടെ നിൽക്കുകയാണെങ്കിൽ ദേ കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും കണ്ടു എന്ന് വരും. സാരമില്ല, നിൻ്റെ മക്കളും നിൻ്റെ ഭർത്താവും അല്ലേ, എനിക്കതിൽ ഒരു സങ്കടവും. അതിൽ ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നേ? നിനക്ക് ഞങ്ങളോട് എങ്ങനെയാണോ അതുപോലെയല്ലേ നിൻ്റെ മക്കളോടും? അതുകൊണ്ട് എനിക്കൊരു വിഷമവും ഇല്ല രൂപേ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാൻ ഇനി ഇവിടെ നിന്നോളാം കുറച്ച് ദിവസം. ഏട്ടത്തി അത് ശരിയാവില്ല. ഏട്ടത്തി ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നല്ലത്. ഹാ ഞാൻ പോയാ, എനിക്ക് പേടിയാ രൂപേ. പിന്നെ മനുമോൻ ഇവിടെ വന്ന് നിൽക്കുന്നതൊന്നും ഇഷ്ടമല്ല. എന്നാലും ഞാൻ പറഞ്ഞിട്ട് വന്നതാ, വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് രൂപേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആകെ സങ്കടപ്പെട്ട് അഭിനയിക്കുകയാണ് ശരി. അപ്പോഴേക്ക് രൂപ, ഓ ഈ ശല്യം എന്തിനാന്നാവ് ഇങ്ങോട്ട് വന്നത്? ഇത്രയും നാളും ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നു, ഇനി അത് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്ക് രൂപേ, നീ എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല, ഏട്ടത്തി വെറുതെ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഏട്ടനെയും കൂടെ വിളിച്ചുകൊണ്ട് വാ. അത് കേട്ടതും എൻ്റെ ദൈവമേ, അവിടെ നിൻ്റെ ഏട്ടൻ്റെ അടുത്തിരിക്കാൻ പേടിയായിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നേ. അപ്പം നീ എന്നോട് അങ്ങോട്ട് പോകാനല്ലെങ്കിൽ ഏട്ടനെ ഇങ്ങോട്ട് വിളിക്കാൻ പറയുവാണോ? അത് കേട്ടതും രൂപ അങ്ങനെ ദേഷ്യപ്പെട്ട് ശേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയം സാരമില്ല രൂപേ, എൻ്റെ മുറി ഒഴിഞ്ഞു കിടക്കുകയല്ലേ? ആ അതെ ഒഴിഞ്ഞു കിടക്കുവാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഒഴിഞ്ഞു കിടക്കുകയാണെന്നും പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും കൂടെ വന്നാൽ റൂമിന് പ്രശ്നമാവും. സാരമില്ല, അങ്ങനെ എല്ലാവരും കൂടെ വരുമ്പോൾ ഞാൻ ഈ ഹോളിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കിടന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് ശാരി മുകളിലേക്ക് പോവുക. വല്ലാത്ത ശല്യമായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം രാഹുലും സോറി സി എസും കിരണും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ എന്തായാലും അവൾ അങ്ങോട്ട് ചെന്നതിൻ്റെ അർത്ഥം വേറെ എന്തെങ്കിലും ആയിരിക്കും. നമ്മളെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നത് അവൾക്ക് സഹിക്കുന്നില്ല. അതിൻ്റെ പേരിൽ അവൾ അങ്ങോട്ട് പോയത്. ആ ശാരി എന്ന് പറയുന്ന എൻ്റെ ആൻറ്റി അവിടെ ഉണ്ടെങ്കിൽ അമ്മയ്ക്കത് വലിയ ബുദ്ധിമുട്ടാച്ചാ. അമ്മയെ അവരെ അപകടപ്പെടുത്താനും ശ്രമിക്കില്ല. അതുകൊണ്ട് അമ്മയുടെ കാര്യത്തിൽ ഒരു കടുത്ത തീരുമാനം എടുത്തേ പറ്റൂ. അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. മനോഹരനെ വിട്ട് അവരെ അവിടെ നിന്ന് ഓടിപ്പിക്കണം. ആ അതിന് ഭാര്യയോട് നിൽക്കണ്ടെന്ന് പറയാൻ അവന് അധികാരമുണ്ട്. പക്ഷേ ശാരിയോട് നിൽക്കണ്ടെന്ന് പറയാനുള്ള അധികാരം അവനില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും യാമിനിയോട് പറയണം അവളുടെ രൂപയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ, ഇല്ലെങ്കിൽ അത് പ്രശ്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ മേഘനയും, മേഘനയ്ക്കും ആരുമില്ല. പാവം ആൽബിയെ വെട്ടാൻ വന്നപ്പോഴാണ് അർജുനന് വെട്ടേറ്റത്. ആ വെട്ടേക്കല്ല് ഇന്ന് അർജുൻ മരിച്ചു. മേഘന ആരുമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുക. ആ കുട്ടിക്ക് വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുക്കണം മോനെ എന്നൊക്കെ പറഞ്ഞ് സിയനൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് കാണിക്കുന്നത് കല്യാണിയെയും മേഘനയുമാണ്. രണ്ടുപേരും അർജുൻ്റെ വീട്ടിലെത്തി. അർജുൻ്റെ അച്ഛനെ അമ്മയും കണ്ട് കല്യാണിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അച്ഛനാകെ തളർന്നിരിക്കുക. മോളെ ഞാനിപ്പോൾ എന്താ പറയുക, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്നും ചോദിക്കുകയാണ്. അപ്പോൾ അമ്മേ ആദ്യം മേഘനയുടെ വീട്ടിലേക്കാണ് പോയത്. മേഘനയുടെ വീട്ടിൽ മേഘനയെ കയറ്റിയില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. ഇവൾക്ക് പോകാൻ വേറൊരിടമില്ലമ്മേ. അറിയാം മോളെ, അവൾ ഇവളെയും കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ ഇവിടെ നിറക്കി വിടാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഇഷ്ടവും
ഇല്ലാതിരുന്നിട്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അന്നേ ഉപേക്ഷിക്കാൻ പറഞ്ഞു തന്നെ. പേടിച്ചിട്ടാണ്, കാരണം വലിയ വീട്ടിലെ പെൺകുട്ടിയെന്നറിയാം. ഇവളെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളൊരു പേടിയുണ്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ ഞങ്ങൾക്ക് പൈസയോ വരുമാനമോ ഒന്നുമില്ല മോളെ. അങ്ങനെയുള്ളപ്പോൾ ഞങ്ങളെങ്ങനെയാണ് മേഘനയെ നോക്കുന്നത്? ഒരു രൂപ പോലും ഇല്ല. അവൻ്റെ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് വന്നിരിക്കുന്ന ഈ പെണ്ണിനെ എങ്ങനെ ഞങ്ങൾ ഇറക്കി വിടും? ഇതേ കണ്ടില്ലേ ആ മനുഷ്യൻ്റെ ഇരിപ്പ്? അർജുൻ എന്ന് പോയി എന്നറിഞ്ഞു അന്ന് മുതൽ തളർന്നു പോയതാ. പിന്നെ അവനുണ്ടായിരുന്നപ്പോൾ കുറച്ച് കാശ് എൻ്റെയും പെങ്ങമാരുടെയും അച്ഛൻ്റെയൊക്കെ കയ്യിൽ വെച്ച് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഒരു വരുമാനം പോലും ഇല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യും? ഈ കൊച്ചിനെ ഞാൻ എങ്ങനെ നോക്കും? അതൊക്കെ ഒന്ന് പറഞ്ഞതാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയുടെ മുൻപിൽ നിന്ന് കരയുകയാണ്. ഇത് കണ്ട് സങ്കടം സഹിക്കാനാകാതെ കല്യാണി നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അതേ പ്രേക്ഷകരെ, അർജുൻ്റെ കൊലപാതകിയായ രാഹുലിനെ കല്യാണി വെറുതെ വിടുവോ? വിക്രമാദിത്യനെ ജയിലിലാക്കിയതുപോലെ തന്നെ ഇനി രാഹുലിനും ജയിൽവാസമാണ്. അതുകൊണ്ട് കാത്തിരുന്ന് കാണുക. ഇനി നടക്കാൻ പോകുന്നതാണ് ഉഗ്രൻ യുദ്ധം. വിക്രത്തിനെതിരെ വാദിച്ചതുപോലെയല്ല ഇനി കല്യാണി പ്രകാശിനെതിരെ വാദിക്കാൻ, സോറി, രാഹുലിനെതിരെ വാദിക്കാൻ പോകുന്നത്. അത് കാണാനായിട്ട് തീർച്ചയായിട്ടും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.